നമസ്കാരം ഈ വീഡിയോ തൊട്ട് ആരംഭിക്കുന്ന വീഡിയോ പരമ്പരയിൽ അല്ലെങ്കിൽ ചിന്തകളുടെ പരമ്പരയിൽ യേശുവിൻ്റെ വ്യക്തിത്വവും ദൗത്യവും എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ശ്രമമാണ് നാം നടത്തുന്നത് ക്രിസ്തീയ ലോകത്തിൽ യേശുവിനെ പറ്റി അനേക പരാമർശങ്ങൾ അടിക്കടി നടക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ പേരിലാണ് സഭ നടത്തുന്നതെന്നും സഭയുടെ അടിസ്ഥാനം യേശുവാണെന്നും നമ്മുടെ രക്ഷയുടെ കേന്ദ്രബിന്ദു നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ യേശു ആണെന്നൊക്കെ പറയുന്നുവെങ്കിലും യേശു ആരംഭിച്ച ഈ ആത്മീയ ദൗത്യത്തിൻ്റെ ആധികാരികതയോ അതിൻ്റെ ആത്മീകമായ പൊരുളോ അതുകൊണ്ട് മനുഷ്യ വ്യക്തിത്വത്തിനും ലോകത്തിനും സംഭവിക്കേണ്ട രൂപാന്തരം എന്താണെന്നോ വ്യക്തമായ ധാരണകൾ ആർക്കെങ്കിലും ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ പ്രാപിക്കാവുന്ന ഒരു സംവിധാനമായിട്ടല്ല സഭ എല്ലാ സഭകളും ചരിത്രത്തിൽ ആകമാനം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഞാൻ പറയുമ്പോൾ സഭകളെ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ അല്ല പറയുന്നത് സത്യം മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഒരു പശ്ചാത്തലം സൃഷ്ടിക്കണമെങ്കിൽ നിലവിലിരിക്കുന്ന അവസ്ഥകളെ സംവിധാനങ്ങളെ വിമർശനാത്മകമായി പരാമർശിക്കുക അനിവാര്യമായ ഒരു ചുമതലയാണ് ഒരു പ്രോസസ്സാണ് അതൊഴിവാക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് ദയവായി ഈ പരമ്പരയിൽ ഞാൻ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വ്യക്തത പ്രാപിക്കുവാനുള്ള അല്ലെങ്കിൽ വ്യക്തത പകരുവാനുള്ള എൻ്റെ അന്വേഷണത്തിൽ ശ്രമത്തിൽ ഒരു ടീച്ചിങ് മെത്തഡോളജിയായ കോൺട്രാസ്റ്റ് ഇപ്പോൾ ഒരാശയത്തെ മറ്റൊരാശയവുമായി താരതമ്യപ്പെടുത്തി ഈ രണ്ടും തമ്മിൽ വ്യത്യാസം അവതരിപ്പിക്കുമ്പോഴാണ് വ്യക്തത പ്രാപിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുവാൻ പകരുവാൻ ശ്രമിച്ചിട്ടുള്ള ഏവർക്കും ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഉദ്ദേശത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കയില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ തുടരട്ടെ യേശു മനുഷ്യജാതിക്ക് ലോകത്തിന് നൽകിയ വെളിച്ചം എന്താണ് യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു യേശുവിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്തുകൊണ്ടാണ് യേശുവിനെ പറ്റി ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനേക്കാൾ ക്രിസ്ത്യാനികളെക്കാൾ അക്രൈസ്തവരും വളരെ പ്രത്യേകതയോടെ ചിന്തിക്കുകയും യേശുവിൻ്റെ പഠിപ്പീരുകളെയും പ്രവർത്തനങ്ങളെയും ഇന്ന് ഓർക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം എന്തുകൊണ്ടാണ് ലോകമതചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വിപ്ലവമായ യേശുവിനെ പ്രത്യേകിച്ച് വലിയ വീര്യമൊന്നുമില്ലാതെ സഭയുടെ ഒരു കോണിൽ ഇരുത്തപ്പെടുവാൻ മാത്രം യോഗ്യതയുള്ള ഒരു സഭ അനുകൂലിയായ ഉപകരണം പോലെ അല്ലെങ്കിൽ സഭയ്ക്ക് പ്രയോജനം വരുന്ന ഉപകരണം പോലെ തരം താഴ്ത്തി നിർജീവമാക്കി ചില സമ്പ്രദായങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മേൻപടിയായി മാത്രം യേശുവിനെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്ന് യേശുവിനെപ്പറ്റി അല്പമെങ്കിലും ബഹുമാനമോ ആരാധന ബോധമോ ഉണ്ടോ എന്ന് നനയ്ക്കുകയോ അവകാശപ്പെടുകയോ ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യം നമ്മൾ വാ തുറന്നാൽ യേശു എൻ്റെ കർത്താവാണ് 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 യേശുവിനെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു നാം യേശുവിന് വേണ്ടി ജീവൻ ഒടുക്കുവാൻ തയ്യാറാണ് എന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും യേശുവിനെ മനസ്സിലാക്കുവാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നത് വിചിത്രമായൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരണം പ്രാപിക്കുക എന്നതും ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യമായിരിക്കും എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ ഇനിയും ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇൻട്രൊഡക്ടറി വീഡിയോ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അട്ടിമറി ഒരുപക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അട്ടിമറി എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സന്ദേഹം പറയും മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യജാതിയെ വ്യക്തികളായും സമൂഹങ്ങളായും വിടുവിക്കുവാനായി വിഭാവന ചെയ്യുവാൻ കഴിയാത്ത കഴിയുന്നതിനപ്പുറത്ത് വില കൊടുത്ത് സ്വന്തം ജീവനെ ബലിയായി നൽകി ഈ ലോകത്തിൽ കടന്നു വന്ന് ദൈവരാജ്യം എന്ന ദർശനം നൽകി മത അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ ആ ഒരു പുതിയ അവസ്ഥയിലേക്ക് ആത്മീകമായ സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവികത്വത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തിലേക്കും വഴി നടത്തുവാനായി വന്ന യേശുവിനെ ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാക്കി മാറ്റി എന്നതാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അട്ടിമറിയെന്ന് വസ്തുതാപരമായി ചിന്തിക്കുന്ന ഏവർക്കും ബോധ്യമാകേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ട് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെറുപ്പം മുതലേ നമുക്ക് ബോധം മുതിക്കുന്നതിന് മുമ്പ് തൊട്ടേ ആരംഭിക്കുന്ന നമ്മുടെ മതപരമായ മസ്തിഷ്ക പ്രക്ഷാളനമാണ് ബ്രെയിൻ വാഷിംഗ് ആണ് അതുകൊണ്ട് നാം നമ്മെ അറിയിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നാം കേട്ടതിനപ്പുറത്ത് യാതൊരു സാധ്യതയും യാതൊരു അനുഭവവുമില്ല അതിനപ്പുറത്തേക്ക് നോക്കുന്നത് അപകടമാണ് അല്ലെങ്കിൽ മറുതെലിപ്പിൻ്റെ സ്വഭാവമാണ് എന്ന് നാം ധരിച്ചിരിക്കുന്നത് കൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മുൻപോട്ട് പോകുവാൻ നാം ധൈര്യപ്പെടുന്നില്ല കൂട്ടാക്കുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് നാം അറിയുന്നില്ല അതേസമയം തന്നെ പുൽപ്പറ്റിൽ നിന്ന് അച്ഛന്മാരും കൺവെൻഷൻ വേദികളിൽ നിന്ന് പ്രാഗൽഭ്യമുള്ള സുവിശേഷ പ്രസംഗകരും കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയും വീടുകളിൽ പ്രാർത്ഥന നടത്തുന്ന ആ പ്രാർത്ഥനാ വീരന്മാരും ഫെലോഷിപ്പ് കൂട്ടായ്മകളുടെ നേതൃത്വം നടത്തുന്നവരും എല്ലാവരും പറയുന്നത് യേശു രൂപാന്തരത്തിൻ്റെ രാജാവെന്ന ആണെന്നാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരു പക്ഷേ വേദപുസ്തക പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ജനപ്രീതിയല്ല പ്രസംഗങ്ങളുടെ പ്രീതി പറ്റിയ ഒരു ഭാഗമാണ് ഒരിത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി കൊരിന്തിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അപ്പോൾ യേശുവിനോടാരെങ്കിലും ബന്ധപ്പെട്ടാൽ അവൻ പുതിയ സൃഷ്ടിയാകും അതിൻ്റെ അർത്ഥം എന്താണ് അതുവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും അവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കും അത് ക്രിസ്ത്യാനിയുടെയും അനുഭവമാണ് ആയിരിക്കണം നാമമാത്രമായ ക്രിസ്ത്യാനിയും യേശുവിൽ ആകണം മാമോദീസ വെള്ളം നെറ്റിയിൽ വീണതുകൊണ്ടോ ഉച്ചിയിൽ വീണതുകൊണ്ടോ ആ സമയത്ത് പല നമ്മളെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ഒരു പക്ഷെ ഓർമ്മയില്ലായിരിക്കും പക്ഷേ കുട്ടികളെ സ്നാനം പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആ സമയത്ത് പലരും ചെയ്യുന്നൊരു ക്രിയയാണ് എന്തുകൊണ്ടോ ഈ പ്രക്രിയയോടുള്ള ഒരു കുഞ്ഞിൻ്റെ ആന്തരികമായ പ്രതിഷേധം എന്ന നിലയിൽ എന്താണ് പറയുന്നത് മാമൂദ് മുക്കുന്ന അച്ഛൻ്റെ എവിടെയെങ്കിലും ഒരു മൂത്രിക്ക് അതും ഒരു കുഞ്ഞ് ചെയ്യാറുണ്ട് നമുക്കറിയാം എല്ലാവരുമില്ല ചെയ്യാവുന്നവരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥയും അതിൽ അടങ്ങിയിരിക്കുന്ന പരാധീനതയും അതിൽ നിന്ന് വിടുതൽ അവസ്ഥയും നമുക്ക് കടന്നു ചെല്ലാവുന്ന നമുക്ക് പ്രാപിക്കാവുന്ന അവസ്ഥയുടെ അവർണ്ണനീയമഹാത്മ്യവും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ നാളിതുവരെയും പ്രാപിച്ച നമ്മുടെ പരിശീലനം ഒരിക്കലും ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്പം പോലും വ്യതിയാനം സംഭവിക്കരുത് അതേ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും വീണ്ടും ജനിക്കണം നമുക്കെല്ലാവർക്കും രൂപാന്തരം പ്രാപിക്കണം നമുക്കെല്ലാവർക്കും പുതിയ സൃഷ്ടികളാകണം അങ്ങനെ പുതിയ സൃഷ്ടികളാകുന്നു എന്ന അവകാശത്തിൻ്റെ തിമിർപ്പിൽ നമുക്ക് സ്വർഗത്തിലും പോകണം ഇത് ഒരു വലിയ വിരോധാഭാസമാണ് എന്നത് ഏറ്റവും ഏറ്റവും പ്രകടമായ ഒരു യാഥാർത്ഥ്യമായിരിക്കേ എന്തുകൊണ്ടാണ് ഇത് വ്യക്തികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുകയും അത്ഭുതപ്പെട്ടു പോകുകയും ചെയ്യേണ്ട ഒരു ഒരവസ്ഥയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിൽ കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മുടെ ഈ പരമ്പരയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി ഒരു കാര്യം ഇത് മാത്രം സൂചിപ്പിച്ച് നിർത്താൻ പോവുകയാണ് യേശുവിൻ്റെ ദൗത്യം അതിൻ്റെ അർത്ഥത്തിൽ സത്യത്തിൽ ആത്മാവിൽ മനസ്സിലാകണമെങ്കിൽ അതും യഹൂദാ മതം മാത്രമല്ല ലോകത്തിലെ എല്ലാ മതങ്ങളും തമ്മിലുള്ള സാരമായ വ്യത്യാസം റാഡിക്കൽ ഡിഫറൻസ് മനസ്സിലാക്കിയേ മതിയാകൂ അങ്ങനെ അങ്ങനെയൊരു വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ യേശുവിൻ്റെ മാർഗവും മതവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവന് യാതൊരു വിധത്തിലും കണ്ണ് തുറക്കുവാൻ അവകാശമുണ്ടാകുകയില്ല മരിക്കുന്നത് വരെ അവൻ്റെ കണ്ണ് തുറക്കയില്ല അവൻ ആ ഒരു അന്ധനെ പോലെ ആത്മീക അന്ധനെ പോലെ തപ്പിത്തറിഞ്ഞ് തപ്പിത്തറിഞ്ഞ് അവസാനം കുഴിയിൽ വീണ് ഇല്ലാതെയാകും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടാണ് അതായത് യേശുവിൻ്റെ മാർഗവും മതവും ഏത് മതവുമായിക്കൊള്ളട്ടെ യേശുവിൻ്റെ മാർഗവും മതവും തമ്മിലുള്ള വിപ്ലവാത്മകമായ വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്താണ് യേശുവിനെ കൊന്നതാരാണ് യേശുവിനെ കൊന്നേ അടങ്ങൂ എന്ന് നിർബന്ധ പിടിച്ചത് ആരാണ് സെക്യുലർ അതോറിറ്റിയായ പോന്തിയോസ് പീലാത്തോസ് യേശുവിനെ എങ്ങനെയെങ്കിലും ക്രൂശിൻ്റെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നന്നേ തത്രപ്പെട്ടപ്പോൾ സർവതന്ത്രങ്ങളും ഉപയോഗിച്ച് സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് അവൻ ഒരു വിധത്തിലും രക്ഷപ്പെട്ടു പോകരുത് അവനെ കൊന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമായി ഞങ്ങളുടെ പരിപാടി ഈ പ്രസ്ഥാനം ഓടിക്കാനൊക്കെ ഉള്ളു ഒക്കത്തുള്ളൂ എന്ന് നിർബന്ധപ്പെടിച്ചതാലാണ് മതത്തിൻ്റെ അവകാശികളും ഉടമസ്ഥരും സംരക്ഷകരുമാണ് ഈ ഒരു ഒരൊറ്റക്കാര്യം കൊണ്ട് തന്നെ നാം ക്രൂസിനെ മാനിക്കുന്നുവല്ലോ എല്ലാ വർഷവും ക്രൂസിനെ ധ്യാനിക്കുന്നു പക്ഷേ ഈ ഒരു സത്യം നാം ഒരിക്കലും തിരിച്ചറിയുകയില്ല അതായത് യേശുവിൻ്റെ ക്രൂശ് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പരമമായ സത്യം യേശുവിൻ്റെ മാർഗം ഒരു മതമല്ല യേശുവിൻ്റെ മാർഗവും ഒരു മതവുമായി ഒരു വിധത്തിലുള്ള സന്ധിയും ഉണ്ടാകുവാൻ സാധ്യമല്ല ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ് ക്രൂശെന്നത് മതത്തിന് ദൈവീകമായ വെളിച്ചത്തെയോ കാഴ്ചപ്പാടിനെയോ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യൻ്റെ വിടുതലിനെയോ ഒരിക്കലും ഉൾക്കൊള്ളുവാനുള്ള വിശാലത സാധ്യമല്ല 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 എന്ന സത്യത്തിൻ്റെ പരമമായ അടയാളപ്പെടുത്തലാണ് കുരിശ് പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ ഇപ്പോൾ കുരിശ് എവിടെയാണ് എവിടെയാണിരിക്കുന്നത് മതപുരോഹന്മാരുടെയും മതമേധാവികളുടെയും കഴുത്തിലാണിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് സംഭവിച്ച അട്ടിമറി അതുകൊണ്ട് ഈ പരമ്പരയിൽ വചനത്തെ ആസ്പദമാക്കി മാത്രം യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് അതായത് നാല് സുവിശേഷങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം ആശ്രയിച്ച് അതിൽ നിന്ന് കടുകിട ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് ആധികാരികമായി അവകാശപ്പെട്ട നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ചില സത്യങ്ങൾ മൂടിവെക്കപ്പെട്ട് കിടക്കുന്ന സത്യങ്ങൾ സംഘടിതമായ മതത്തിൻ്റെ മേഖലയിൽ അനിവാര്യമായി നിരാകരിക്കപ്പെട്ട് കിടക്കുന്ന വിടുതലിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാനത്ര എൻ്റെ ആത്മാവ് തത്രപ്പെടുന്നത് നിങ്ങളേവരെയും ഈ പരമ്പരയിലേക്ക് സ്നേഹത്തോടും വിനയത്തോടും വലിയ പ്രത്യാശയോടും ഞാൻ ക്ഷണിക്കുന്നു ഈ ഒരു സംരംഭത്തിൽ ആത്മീകമായ അനുഗ്രഹവും വഴി നടപ്പ് നട നടത്തിപ്പും പ്രസരിപ്പുമുണ്ടാകട്ടെ ഇത് വെളിച്ചത്തിൻ്റെ അനുഭവമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിലസിക്കട്ടെ എന്ന് വിനീതമായി കത്രുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഈ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു